ഹലോ ഫ്രണ്ട്സ്, മഞ്ജരിമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബർമുഡ മാച്ചാണ്, നമ്മൾ പുതിയ അക്കൗണ്ടിൽ തന്നെയാണ് മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രോയില്, അതായത് തുടക്കത്തിൽ കണ്ടപ്പോൾ നമ്മളെ ചെക്കൻ അവിടെ ഉണ്ടായിരുന്നു. ചെക്കനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുമായിരുന്നു, കുറച്ച് നേരം എടുത്തിട്ടു ഉള്ളൂ. വീഡിയോ ഒക്കെ ഓവർ ലെങ്ത് ആകണമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഒക്കെ കുറച്ച് ടൈം ഇപ്പോൾ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും സ്കാനർ രണ്ട് എണ്ണത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി വരണമെന്ന് കാണാമല്ലോ. അവിടെ തന്നെ നിൽക്കുകയാണ് ചെക്കന്മാർ, അവിടെ തന്നെ നിന്ന് കളിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് കയറി വരുന്നില്ല. എന്തായാലും നമ്മളെ തറവാടി വീടിൻ്റെ ടോപ്പ് കാത്തിരിക്കായിരുന്നു, ടോപ്പ് നമ്മളെയും. പക്ഷേ ടോപ്പിലാണെങ്കിൽ വലിയ രീതിയിൽ ലൂട്ടും കാണുന്നില്ല, നൈഫ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ആ ഒരു അവിടേക്ക് ആയിട്ട് എനിമീസ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സൗണ്ടൊക്കെ കൂട്ടി വിട്ടോ എൻ്റെ മോനെ. എന്തായാലും ഇറങ്ങിയപ്പോൾ തന്നെ പ്ലാസ്മ എണ്ണ കിട്ടി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കണേ എം ഐ ടി കാണിക്കണം എൻ്റെ മോനെ. ജാതി റൂട്ടാണ് നോക്കണം എം ഐ ടി എൻ്റെ മോനെ. അതുപോലെ തന്നെ നമ്മളെ ടോക്കണും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ള ടോക്കണൊക്കെ ഉണ്ട്. എന്നിട്ട് എം ഐ ടീനെ എടുത്തിട്ടുണ്ട്, പവർ ആക്കാന്ന് കരുതി എം ഐ ടീനെ തൂത്തു വാരി എൻ്റെ മോനെ. വാരലോട് വാരലായിരുന്നു, പ്ലാസ്മ ഗണ്ണും ഉണ്ട്. എന്ത് ചെയ്യണോ എന്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഗരേനാ തൂത്തു വാരാൻ തരുന്നതെന്നൊന്നും അറിയില്ല. ചില മാച്ചിലാണെങ്കിൽ ഒന്നും തരില്ല, ചില മാച്ചിലാണെങ്കിൽ ഓവറാക്കി തരും ചെയ്യും. അതാണ് നമ്മളെ ഗരേനയുടെ കുഴപ്പം. എന്തായാലും കിട്ടിയതൊക്കെ തൂത്തു വാരി എൻ്റെ മോനെ. ഫൈറ്റ് തുടങ്ങി, എടാ കാത്ത് നിൽക്കടാ ഞാനൊന്ന് വരട്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് കയറി ചെന്നു. ഫൈറ്റ് തുടങ്ങിയ പിന്നെ നമ്മളെ ഫൈറ്റിൻ്റെ അടി എൻ്റെ മോനെ ഏകദേശം ബാക്കിനടിക്കുക. എടാ എം ഐ ടീനല്ലേ എന്നും പറഞ്ഞോണ്ട് ഒറ്റ അടി വെച്ചോട്ടു ചേക്കൻ്റെ തലമണ്ട പൊളിഞ്ഞ് എൻ്റെ മോനെ. ഗജാതി അടി അടിച്ചെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. ചേക്കനെ ചാടി അടിച്ചാണ് തലമണ്ട പൊളിക്കണമെന്നൊന്നും കരുതിയിട്ടും പോലും ഉണ്ടായിരുന്നില്ല. ചേക്കന് ഭാഗ്യമില്ലാത്തോണ്ട് തലമണ്ട പൊളിഞ്ഞ് എൻ്റെ മോനെ യജാതി അടിയാണ് അടിച്ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. പാവം ചെക്കനിട്ട് അങ്ങനത്തെ അടിയൊന്നും കൊടുക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. എൻ്റെ മോനെ ഏതോ ഒരുത്തം ഇതാ പോണ്. എൻ്റെ മോനെ ചെക്കൻ അതേമാതിരി അടി കൊടുക്കാൻ നോക്കി, ചെക്കനേക്കണില്ല. എന്താടാ ചെക്ക, നീ ഓടലടാ, ഞാൻ ഇപ്പോൾ വരടാ എം ഐ ടി ഉണ്ടടാ കയ്യിൽ എന്നും പറഞ്ഞോണ്ട് നേരെ കയറി ചെന്നു. ചെക്കനെൻ്റെ കില്ല് കുമ്പാനായിട്ട് ഏതോ ഒരുത്തം ഇവിടെ നിൽക്കണുണ്ട്. ഏതവനാടാ അത്, ചെക്കന് ഇട്ട് കൊടുത്തു എം ഐ ടി വെച്ചൊരു 77 ഹെഡ് ഷോട്ട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വീടിൻ്റെ മണ്ടര ഒരുത്തൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ട് എൻ്റെ കില്ല് കുമ്പാനായിട്ട് ഏതോ ഒരുത്തനെ കണ്ടായിരുന്നു. എൻ്റെ മോനെ എ സി ഐ ടി അടക്കണം, ഏറെ എ സി ഐ ടി എടുത്ത് സേറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഇവിടെ പുക പാറാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ എ സി ഐ ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പുക പാറും എന്തും മിക്കവാറും നമ്മളെ തല പൊട്ടി തീർക്കണം സൗണ്ട് കേൾക്കാൻ കഴിയും. എൻ്റെ മോനെ ഇവിടെയൊക്കെ ഡ്യൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. പീക്കിരുവെന്ന് ഇറങ്ങിയോണ്ട് തന്നെ ലൂട്ടിനൊന്നും വലിയ രീതിക്ക് ക്ഷാമവും കാര്യങ്ങളൊന്നും ഇല്ല. എം ടെന് എവിടെ തിരിഞ്ഞാലും എം ടെന്. ആ പീക്കിൽ നമ്മളെ തറവാട് വീടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് എം ടെൻ്റെ സ്പോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഒരു എനിമി വന്ന് അവൻ്റെ കയ്യിൽ എം ടെനായിരുന്നു. എൻ്റെ മോനെ എം ടെനോണ്ട് ഏറെ കളിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ എ കെ ഫ്രീ ഫയർ ഒക്കെ പറയുന്ന പോലെ എം ടെ വെച്ചോടെ എൻ്റെ മോനെ. ഏതാണ്ടാ ബാക്കിൽ നിന്ന് അടിച്ചേ, ഞാൻ വരുന്നുണ്ടടാ കുമ്മിക്കൊണ്ട് പോകാൻ, ഞാൻ ഇതാ എത്തിയടാന്നും പറഞ്ഞോണ്ട് ഞാൻ കയറി ചെന്നു. ചേക്കനായിട്ട് എന്തിനാടാ ഈ ചീട്ട കെണ്ണ് എടുത്തത്, എനിക്കാണെങ്കിൽ ഈ ഒരു കെണ്ണ് നല്ല കെണ്ണാണെന്ന് തോന്നിയോണ്ടാണ് എടുത്തത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, കാരണം ഞാൻ വൺ ടാപ്പ് അടിക്കാൻ ട്രൈ ചെയ്തപ്പോൾ വൺ ടാപ്പ് കയറിയിട്ടില്ല. അപ്പോൾ നേരെ എൻ്റെ മോനെ ഏക്കെ എടുത്തു സെറ്റാക്കി പിടിച്ചിട്ടുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഏക്കെയാണ് അടിപൊളി സ്കിന്നും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഏകെ കാണാനൊക്കെ നല്ല ചൊറുക്കുണ്ട്. ഏതൊരു ചൊറുക്കുള്ള ഏക്കയല്ലെന്ന് കരുതി ആ സാധനമാണ് പൊക്കിയിട്ടുണ്ട്. എന്ത് എൻ്റെ മോനെ ആ തലക്കലായിട്ട് ഞാൻ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു എനിമി ചെക്കൻ രണ്ടടി കൊടുത്തിട്ടുള്ളൂ, പവർ ആയിരുന്നു ചെക്കൻ. നമ്മളാണെങ്കിൽ ഏതോ ഒരുത്തൻ്റെ കില്ല് കുമ്മയാണ് തോന്നുന്നത്. രണ്ടടി കൊടുത്തപ്പോൾ ചെക്കൻ്റെ കില്ലും കിട്ടി. എന്തായാലും നോക്കി നോക്കാം വല്ല എനിമീസിനും കിട്ടുമാവോ. എന്തായാലും നമ്മളാണെങ്കിൽ ഒരു ഭാഗം മുഴുവൻ ചുറ്റിക്കറങ്ങി നോക്കുകയാണ്. പീക്കിലാണെങ്കിൽ എനിമീസ് കൊണ്ട് ഏറ് കളി ആവാറുണ്ട്, പക്ഷേ ഇന്നാണെങ്കിൽ ഏറ് കളിയൊന്നും ഇല്ല കേട്ടോ. വലിയ രീതിക്ക് എനിമീസൊന്നും ഇല്ല. ചെക്കനെ ഇവിടെ നിന്ന് ഒരുത്തനെ കില്ല് ചെയ്തായിരുന്നു. ചെക്കൻ്റെ ലൂട്ട് ബോക്സാണ് താപ്പിക്കൊണ്ട് കിടക്കുന്നത്. ലൂട്ടൊന്നും എടുക്കാത്ത എൻ്റെ മോനെ
ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ, ഒരു എനിമിങ്ങനെ കാണിച്ചിടാന്ന് പറഞ്ഞോണ്ട് നമ്മളെ യു എ വി ലൈറ്റ് അങ്ങോട്ട് പോയി. എൻ്റെ മോനെ എനിമീസിനെ കൊണ്ട് ഏറ് കളി, അപ്പുറത്തെ എനിമീസ് ഇപ്പുറത്തെ എനിമീസ് ഇവിടെ ഇട്ട് ഒരുത്തരെയും കൂടി സ്പോട്ട് ചെയ്ത്. എൻ്റെ മോനെ ഇവിടെ ഒരു തന്നെ സ്പോട്ട് ചെയ്തായിരുന്നു. എൻ്റെ മോനെ ഇതേ നിൽക്കുന്നു നേരെ എം മേറ്റിൽ ഒറ്റയാടിയിട്ട് തല ചെക്കൻ്റെ തല അങ്ങോട്ട് പൊളിച്ച്. എൻ്റെ മോനെ ഏതവനാടാ, ഞാനൊന്ന് ലൂട്ട് എടുത്തോട്ടെ. എൻ്റെ മോനെ അടുത്തവൻ അവനെ ഏക്കെ വെച്ചു ഒറ്റടി ചെക്കൻ നോക്ക്. എൻ്റെ മോനെ എജാതി കളിയാണ് നോക്കണം. ഏക്കെ എം ഐ ടീനും അടിപൊളി കോമ്പിനേഷനുള്ള ഗൺസാണ് കിട്ടിയത്. എൻ്റെ മോനെ എന്തായാലും ഇവിടെ നമ്മളെ സ്കാനറാണെങ്കിൽ രണ്ട് മൂന്ന് നിമിഷം കാണിച്ചു തന്നായിരുന്നു. ഏതൊരു സ്കാനർ വീണു തിരിച്ചു വരുന്നു. എൻ്റെ മോനെ പവർ നോക്കണം. സ്കാനർ ആവശ്യത്തിന് ഉപകരിക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ പക്ഷേ നമുക്ക് ഉപകരിച്ചു. എൻ്റെ മോനെ ഒറ്റ എനിമിയെ മാത്രം സ്പോട്ട് ചെയ്തു, ഒരുത്തിനേക്ക് ഒരുത്തിന് കയറി ചെന്നു. എൻ്റെ മോനെ ചെക്കൻ എവിടെയാണോ ആ വീടിൻ്റെ ഉള്ളിലാണോ എന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാന്നുള്ള രീതിയിൽ കയറി ചെന്നിട്ടുണ്ട്. എൻ്റെ മോനെ ചെക്കൻ എവിടെ എവിടെടാ. എൻ്റെ മോനെ നമുക്കാണെങ്കിൽ ലൈഫും കുറഞ്ഞു, എന്താണെന്നറിയില്ല ലൈഫൊക്കെ കുറഞ്ഞു വരികയാണ്. എടാ ഏതാണ് വണ്ടി വരുന്നത്. എൻ്റെ മോനെ ഇവനാണെങ്കിൽ വണ്ടി ഏതോ വെച്ചാൽ വണ്ടി വിളിച്ച് വരുന്നുണ്ടായിരുന്നു. നേരെ ഒക്കെ എടുത്തു ഒരു വൺ ടേപ്പ് അടിക്കാനുള്ള രീതിയിലടി. എൻ്റെ മോനെ കണ്ടില്ലേ ഈ ഇവന്മാരെ കൊണ്ടാണ് മനുഷ്യൻ തോൽക്കുന്നത്. വണ്ടിയും കൊണ്ടൊക്കെ വന്ന് എൻ്റെ മോനെ ഇടിച്ചിട്ട് തെറിപ്പിച്ച് കില്ല് ചെയ്യണ കണ്ടാലും മതി. എന്തായാലും നമ്മളിവിടെയും കവറെടുത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ ആ ചെക്കന്മാർ വന്ന് വീണ്ടും വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കും. ഇതേ വരുന്ന വണ്ടിയിലുണ്ടായിരുന്ന ഒരുത്താണെന്ന് തോന്നുന്നുണ്ട്. ചെക്കൻ നല്ല ഡാമേജ് കൊടുത്ത്. വണ്ടി എവിടെടാ വണ്ടി എവിടെടാ. പക്ഷേ എന്നെ എടുത്ത് ഇടിച്ചിടാൻ പറ്റില്ലാന്ന് പറഞ്ഞോണ്ട് നേരെ ഗ്ലൂ ആട്ടാണ്. എൻ്റെ മോനെ ലജ്ജാതി അടിയാണ് നോക്കണം, ഒരു ഗ്ലൂ ആള് പോലും വീണ്. അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ കളി കണ്ടെന്ന് വിചാരിക്കണേ. ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ വന്നുകൊണ്ട് തന്നെ ഒരു പ്രോ പ്ലെയർ ആണെന്ന് മനസ്സിലായി. ന്യൂ പ്രാങ്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണെന്ന് തോന്നി. അപ്പം നമ്മളെ കാര്യം ഏകദേശം അപ്പോൾ അവൻ തീരുമാനമാക്കുകയും ചെയ്ത്. എന്തായാലും ആ ഒരു മാച്ച് പോയി അടിക്കാൻ പറ്റില്ല, അപ്പോൾ ഈ ഒരു മാച്ചെങ്കിലും പോയി അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. നോക്കി നോക്കാം നമുക്ക് പോയി അടിക്കാൻ പറ്റുമോ ഇല്ലേ നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു മാച്ചിൽ നമ്മൾ നേരത്തെ എടുത്ത ഗൺസ് തന്നെയാണ് എടുക്കാൻ നോക്കുന്നത്. നേരത്തെ നമ്മൾ എ കെ എം ഐ ടീനാണ് എടുത്തായിരുന്നത്, അപ്പോൾ എ കെ എം ഐ ടീനെ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ വിങ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 64 എൻ്റെ മോനെ 59 നേരത്തെ 17 എൻ്റെ മോനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്, ചിലപ്പോൾ പേടിപ്പിക്കുന്നുണ്ട് വിങ്ങൊക്കെ. എന്തായാലും നോക്കി നോക്കാം. കഴിഞ്ഞ മാച്ചിൽ ഏതൊരു പ്രോ പ്ലെയർ വന്നായിരുന്നു അവൻ നമ്മളെ കാര്യം ഏകദേശം അപ്പോൾ തീരുമാനമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ചിൽ പ്രോ പ്ലെയേഴ്സ് ഇല്ല എന്ന് കരുതുന്നുണ്ട്. ലോബിലൊന്നും വലിയ രീതിക്ക് ലൂട്ട് സെറ്റ് ആയി കളിക്കുന്ന എനിമീസിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഇറങ്ങുമ്പോൾ എവിടുന്നേലൊക്കെ കുറ്റി മുറിക്കൊണ്ട് വരുമോ ആവോ എന്തായാലും നോക്കി നോക്കാം. പ്രോ പ്ലെയേഴ്സ് വരികയാണെങ്കിൽ വരട്ടെ, അപ്പോൾ അതിനനുസരിച്ച് കളിക്കാം. നേരത്തെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്ര നല്ല പ്ലെയർ ഒരു മാച്ചിൽ വരുമെന്നും. അപ്പോൾ പ്ലെയർ വന്നോടുകൂടി തന്നെ നമുക്ക് ലൂട്ടും കാര്യങ്ങളൊന്നും സെറ്റ് ആയതുമില്ല, അകെ പണിയായും ചെയ്ത്. നമ്മളാണെങ്കിൽ ഗ്ലൂ വാൾ ഇട്ടായിരുന്നു, പക്ഷേ ഇട്ട ഗ്ലൂ വാൾ റെഡി ആയില്ല. ഇവിടെ ഇവിടെ ഒരുത്തി ഇറങ്ങുന്നത് കണ്ടായിരുന്നു സ്കാനറിൽ. ചെക്കൻ എവിടെയെങ്കിലും പോയി ഇറങ്ങിക്കോട്ടെ, നമുക്ക് നമ്മളെ കൂട്ടിലെ കോയിക്കളല്ലേ, പിന്നെ എടുക്കാലോ എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. നോക്കി നോക്കാം ഇവിടെയൊക്കെ ഒന്ന് ലൂട്ട് ചെയ്യാണ്. നേരെ വന്ന ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തോംസണാക്കിനും കിട്ടിയിട്ടുള്ളത്. തോംസണും അതുപോലെ യു എം പി എൻ്റെ മോനെ സ്കാർ ഇട്ടിട്ടുണ്ട്. തോംസൺ മാറ്റി സ്കാർ ഇട്ടു. ഇനി ഓരോ ഗണ്ണും നേരത്തെ കളിയത്തെ പോലെ തന്നെ എം ഐ ടീനും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് എ കെ എം ഐ ടീനെ വെച്ച് കളിക്കണം എന്നായിരുന്നു. നോക്കി നോക്കാം എ കെ എം ഐ ടീൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെ വെച്ച് കളിക്കേണ്ടി വരും. അല്ല എനിമീസിൻ്റെ ലൂട്ട് ബോക്സിൻ്റെ എം ഐ ടീനൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു കരുതിയാണ് നോക്കുന്നത്. ലൂട്ട് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് എവിടെന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കരുതുന്നുണ്ട്. നോക്കി നോക്കാം ഇവിടെ ഇനിയും ഇറങ്ങുന്ന സൗണ്ടും കാര്യങ്ങളും കേട്ടായിരുന്നു. എവിടെയാണോ ചെക്കൻ ഇറങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും പോയി നോക്കുകയാണ്. കിട്ടിയാൽ കില്ലയാലെന്ന് പറഞ്ഞോണ്ട് കയറിച്ച് നോക്കാം. എൻ്റെ മോനെ എടാ 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 ഈ കാറാണെങ്കിൽ ഒരു ഡ്രാഗിനൊന്നും ഒരു സുഖമില്ലാത്ത ഗണ്ണുമാണ്. ഏക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം അവൻ്റെ തലമണ്ട ഞാൻ പൊളിച്ചാണ്. കാറ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്കാണെങ്കിൽ ഡ്രാഗിനെ വല്ല സുഖമുള്ള. എൻ്റെ മോനെ ഏതവനാടാ അത്.
എന്തൊരു ഡാമേജ് തരുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഡാമേജ് കാര്യങ്ങളും ഇങ്ങോട്ട് തരുന്നു. പ്രോ പ്ലെയർ ആണോ എന്തോ, എന്തായാലും ഓടി വരുന്നുണ്ട്, ഓടിച്ചാടി തുള്ളി പറഞ്ഞൊക്കെ വരുന്നുണ്ട്. ചെക്കനാണെങ്കിൽ 154 ഹെഡോ 54 ഹെഡാണ് കയറിയെന്ന് തോന്നുന്നു. ശരിക്കും ഞാൻ വായിച്ചു നോക്കാൻ മറന്നുപോയി. എന്തായാലും നോക്കി നോക്കാം. ചെക്കൻ്റെ കയ്യിലാണെങ്കിൽ കിങ്ഫിഷറൊക്കെ ആയിരുന്നു. എന്തായാലും ഇവൻ്റെ ലൂട്ട് ബോക്സിൽ നമുക്കാവശ്യമുള്ള ഒന്നുമില്ല. എൻ്റെ മോനെ കോടൊക്കെ ആയിരുന്നു. എന്ത് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്നൊന്നും അറിയില്ല. വല്ല AK M18 എടുത്ത് വരികയായിരുന്നെങ്കിൽ നമുക്കത് എടുത്ത് കളിക്കായിരുന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കുരിപ്പുകൾ ഒരു ആവശ്യത്തിനൊന്നും ഉപകരിക്കില്ല. അങ്ങനെയാണ് പോലെ പോക്കാണിട്ട് തോന്നുന്നത്. എന്തേ നമ്മൾ ഈ ഒരു വീട്ടിൽ കയറി ഫുള്ളിലോട്ട് അരിച്ചു പേർക്കാനുള്ള രീതിയിൽ നോക്കി നോക്കുകയാണ്. വല്ലതും കിട്ടുമോ എന്തോ, എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. മിക്കവാറും നമ്മൾ M18 അതുപോലെ തന്നെ AK ക്യാഷല്ല, സോറി, എപ്പം ക്യാഷ് തന്നെ വാങ്ങി കിട്ടും. എൻ്റെ മോനെ ടോക്കൺ കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ പോവുകയാണെങ്കിൽ കാണുന്നത്. ടോക്കൺ കൊടുത്ത് വാങ്ങേണ്ടി വരും. മിക്കവാറും അടിയിൽ തന്നെ ടോക്കൺ കൊടുക്കുന്ന പ്ലേസ് എൻ്റെ മോനെ അടുത്തില്ല. ഇനി ചെക്കൻ എന്നെ കണ്ട്, ഞാൻ ചെക്കനെ കണ്ടതിൻ്റെ മുമ്പ് തന്നെ അവൻ ഇങ്ങോട്ട് അടിക്കാനായിരുന്നു. ചെക്കനും കൊടുത്തു 103 ഹെഡ്. എത്ര ഡ്രാഗ് ആയിട്ടാണോ ഒരു ഹെഡൊക്കെ. ദുരന്തം പിടിച്ച സ്കാറ്, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. എത്ര ഡ്രാഗ് ചെയ്തിട്ട് എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് ബാക്ക് വലിഞ്ഞിട്ടൊക്കെയാണോ ഒരു ഹെഡ് കയറുന്നത്. ദുരന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ദുരന്തങ്ങൾ വരുന്നത്. എന്തായാലും എത്ര 7 ടോക്കൺ ഉണ്ട്. മിക്കവാറും വലിച്ചു മാറി M18 AK എടുക്കേണ്ടി വരും. ഇപ്പുറത്തെ എവിടെ ഒന്ന് ടോക്കൺ കൊടുത്ത് വാങ്ങുന്ന പ്ലേസ് ഉണ്ട്. എവിടെയാടാ ഈ ടോക്കൺ കൊടുത്ത് വാങ്ങുന്ന പ്ലേസ്? ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് വെച്ച് പിടിച്ച് ടോക്കണെ കൊടുത്ത് നല്ല ഗണ്ണൊക്കെ ഇറക്കിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. ഗണ്ണ് പോയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി ചെല്ലും, കയറി ചെന്ന് നോക്കുകയാണ്. ഇതേ ഗൈസ്, ഈ ഒരു ടവർ, ഈ ഒരു കാണുന്ന ടവറിൻ്റെ അവിടെയാണ് തോന്നുന്നത് ടോക്കൺ കൊടുത്ത് വാങ്ങുന്നത്. എന്തായാലും പോയി നോക്കണം. വല്ലതും കിട്ടിയാൽ തൂത്തു വാരാണെന്നും കരുതിയിട്ടാണ് പോകുന്നത്. കുറച്ചും കൂടി ടോക്കണിൻ്റെ ആവശ്യം മിക്കവാറും ഉണ്ടാകും. നോക്കി നോക്കാം. കുറച്ചും കൂടി ടോക്കൺ ഇവിടെ നിന്ന് എവിടെയും കിട്ടിയാൽ അടിപൊളി ആയനെന്ന് കരുതുന്നു. എന്താടാ ബെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണ സാധനം എൻ്റെ മോനെ. ഇനി മിക്കവാറും എൻ്റെ ലെവൽ ഫോറ് ബെസ്റ്റ് ആണ്. എൻ്റെ മോനെ എനിവീസൊക്കെ ആയിട്ട് പഞ്ഞിക്കിടണം. നേരത്തെ കയ്യിൽ 4 വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചേരം ഇങ്ങനെ പിടിച്ചിക്കായിരുന്നു. എന്തായാലും അത് നടന്നില്ല. പോണേ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളേരെ വീടൊക്കെ ഒന്ന് അരിച്ചു പറിക്കും. ലൂട്ടും കാര്യങ്ങളും ചെയ്യുകയാണ്. ഇവിടെയാണ് ഈ 4X 3X സ്കോപ്പ് കിടക്കുന്നത്. 3X ഇല്ല കേട്ടോ, 4X ഉള്ളൂ. എന്താണെ വായി കിട്ടുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കാം ഞാൻ. ഇനിയും 31 എനിമീസ് അലൈവാണ്. നമുക്കാണെങ്കിൽ 3 കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഈ എനിമീസൊക്കെ ഇനി കയറി വരട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ നമ്മളെ M18 AK വലിച്ചു വാരി എടുക്കാലോ എന്നുള്ള രീതിയിൽ കയറി ചെല്ലാണ്. ടോക്കണൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് നോക്കുന്നത്. എൻ്റെ മോനെ MP5 ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ മോനെ Level 3 ബാഗോ, എടാ നല്ല സ്ഥലത്തെടാ കൊണ്ടുവച്ചേ. എന്തായാലും നമ്മളെ വെസ്റ്റ് ഇപ്പോൾ Level 4. എൻ്റെ മോനെ എടാ ഞാൻ ടോക്കൺ കൊടുത്ത് എന്തെങ്കിലും വാങ്ങിക്കോട്ടടാ. എടാ ചെക്കാ നീ എനിക്കിട്ട് പണിയില്ലേ. ചെക്കന് കൊടുത്തു ഒരു 100 something ഹെഡും കാര്യങ്ങളും. ടോക്കൺ കിട്ടുമോന്നാണ് നോക്കുന്നത്. ടോക്കൺ ഇവൻ്റെ ലൂട്ട് ബോക്സിനൊന്നും ഒരു തേങ്ങയില്ല. എൻ്റെ മോനെ പരാഫല് MP40, എല്ലാ കുരിപ്പിൻ്റെ കയ്യിൽ MP40 ഉണ്ട്. എന്ത് കണ്ടിട്ടാണോ എന്തോ ഒക്കെ MP40 കൊണ്ടാണ് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ AK എടുത്തു, നേരെ M18 എടുത്തു, 2 ഗണ്ണും സെറ്റ്. എൻ്റെ മോനെ എവിടെടാ AK? എവിടെടാ എൻ്റെ AK? യെസ് ഇവിടെയാണ് AK. എവിടെ ഒന്ന് കണ്ട്, AK കണ്ട പോലെ തോന്നുന്നുണ്ട്, കണ്ടിട്ട്. യെസ് അപ്പോൾ ഇവിടെയാണ് AK കിടക്കുന്നത്. നേരെ AK എടുത്തു. ഇനി AK ആവശ്യമുള്ള കുറച്ച് എമോ കാര്യങ്ങളും അതും കൊടുത്തു. AK നമ്മൾ കൂട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും സെറ്റായി, ലൂട്ട് സെറ്റായി. ഇനി കയറി ചെന്ന് എനിമീസിനെ കിൽ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നേരെ കയറി ചെല്ലുകയാണ്. റിപ്പയർ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂസ് ചെയ്യേണ്ടി വരില്ല. കാരണം ആ ഒരു എനിമി നമുക്കിട്ട് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ തന്നിട്ടില്ല. ഇങ്ങനത്തെ SMG എമോ കാര്യങ്ങളുണ്ട് ഒക്കെ ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എടാ ഡ്രോപ്പ് ഏട്ടാ നീ ഇപ്പോഴാണോ കേട്ടോ ഇടുന്നേ? ഏറെ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ഡ്രോപ്പ് മണ്ടി ചെന്ന് എടുക്കാന്നുള്ള രീതി കയറി ചെയ്താണ്. എടാ ഏത് കുരിപ്പാണത്? AK നിങ്ങൾ ഒന്ന് തെറ്റായിരിക്കരുത്. ഞാനെനിക്ക് അടിഭാഗത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും കാര്യം കയറാഞ്ഞത്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ AKയുടെ പവർ.
കൊണ്ട എനിമി സ്പോട്ട് ചെയ്യുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ നോക്കിയാലും എ കെ യു എം ഐ ടീനൊക്കെ എടുക്കാൻ നോക്കുന്നത്. എം ടെനൊന്നും ഞാൻ അധികം എടുക്കാറില്ല. ഒരു ഗതി കിട്ടാത്ത അവസ്ഥയ്ക്ക് വരുമ്പോൾ എം ടെനൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഏതിനും ലൂട്ടൊക്കെ സെറ്റായി. ഇനി വല്ല എസ് ടിയുടെ എമോ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇവൻ്റെയൊക്കെ ലൂട്ട് ബോക്സിൽ വല്ല ഉണ്ടോ ആ എസ് ടിയുടെ എമോ? എൻ്റെ മോനെ പറഞ്ഞില്ല. അപ്പോഴേക്കും കിട്ടി സാധനം കിട്ടി, സാധനമൊക്കെ സെറ്റ്, ലൂട്ടും സെറ്റ്. എൻ്റെ മോനെ ഇനിയും 25 എനിമീസ് നമുക്ക് പൊട്ടിക്കാനുള്ള എനിമീസ് ഇനിയും ബാക്കിയാണ്. ഇവിടെ ഏതോ കുരിപ്പ് ലൂട്ടിട്ടായിരുന്നു. ഏ കുരിപ്പ്, ഇനി എവിടെ കൊണ്ടുപോയി ലൂട്ടിട്ടേ? ഞാനിരുന്ന് കണ്ടത് അവിടെ എവിടെയോ ആയിരുന്നു. പക്ഷേ കുരിപ്പ് കൊണ്ട ഈ ഇപ്പുറത്തെ എവിടെയോ ഇട്ടിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു തോണ്ടല്ലേ വള്ളം വച്ചു. എടാ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. എൻ്റെ മോനെ ഏക്കെ എടുത്തു ഡ്രാഗ് ചെയ്തു കയറിയില്ല. കുറച്ചും കൂടി ഒരു മിഡിൽ കയറി നിന്നു, ഡ്രാഗ് കൊടുത്തു വീണ്ടും കയറിയില്ല. എൻ്റെ മോനെ എടാ ബോഡി ഷോട്ടാണല്ലോ അവിടെ കയറുന്നത്. നേരെ എം ഐ ടി വെച്ചു, ഒറ്റയടി വെച്ച് കൊടുത്തു. എൻ്റെ മോനെ കുറച്ച് വൈകിയാണോ നോക്ക് കില്ലായി വിവരം ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും വീണ്ടും അവിടെ ഫൈറ്റ് അടക്കുന്നു. ഇനിയൊരു M500 വെച്ച് ഒരു അഡാർ ഹെഡ്ഷോട്ട് അടിച്ച് കാണിച്ചു തരാം. എനിമീസ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതിയിട്ടാണ് കയറി ചെല്ലുന്നത്. ഏതായാലും M500 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കൈസ് വെത്തും വരെ എടാ ചെക്കനടിച്ചിട്ട് കൊള്ളുന്നില്ല. എൻ്റെ മോൻ ഇനി ലാസ്റ്റ് ആകുമ്പോൾ എടാ നിനക്കുണ്ടടാ പണിയെന്നും പറഞ്ഞോണ്ട് M800 എടുത്തു നേരെ അടിച്ചു. എന്തില്ലേ വീണ്ടും അടിച്ചു കാട്ടി കയറി. എൻ്റെ മോനെ അവസാനത്തിക്കിട്ട് ഒരു ഹെഡാണ് കൊടുത്തു. ചെക്കൻ നോക്കി. എൻ്റെ മോനെ പവർ നോക്കണം. M18 അസല് പവറും ഉണ്ട്. ഇനിയും M18 വെച്ചതിനേക്കാരെ ഇവൻ്റെയൊക്കെ കുരിപ്പുകളെ കൊല്ലാനുള്ള അവസരം കിട്ടുക. എന്തിലും M18 എടുത്തു ചാടി എടുക്കാനും വേണ്ടിയാണ് നോക്കുന്നത്. എവിടെടാ ഒരു കുരിപ്പ് കൂടെ ഉണ്ടല്ലോ. എൻ്റെ മോനെ ബാക്കിൽ രണ്ട് കുരിപ്പ്. ചെക്കൻ അടിച്ചു 450 ഹെഡോ. എൻ്റെ മോനെ എന്ത് കണ്ടണോ ഗരേന, എനിക്ക് ഇത്രയൊക്കെ ഡാമേജ് കാര്യങ്ങൾ തരുന്നത്. പക്ഷേ ചെക്കൻ ഫസ്റ്റ് അടിയിലത്തെ ചെക്കൻ നോക്കായത് ബോഡി ഷോട്ടിലാണ്. എൻ്റെ മോനെ അവസ്ഥ നോക്കണം. എത്രയോ ഹെഡും കാര്യങ്ങളും കെതി കെട്ട് അടിച്ചിട്ട് ചെക്കന്മാർ നോക്കാവുന്നതാണെങ്കിലോ സാധാ ബോഡി ഷോട്ടിലും അവസ്ഥ നോക്കണം. അവസ്ഥയോടവസ്ഥയാണ്. അടുത്തടുത്ത് ഒരു കുരിപ്പിന് കിട്ടി. ചെക്കൻ അടിച്ചു ഹെഡ് കയറി. പക്ഷേ ചത്തിലെ എൻ്റെ മോനെ ഏതോ ഒരുത്തോ നല്ല രീതിക്ക് തന്നെ ഡാമേജും കാര്യങ്ങളും തരുന്നുണ്ട്. പക്ഷേ ചെക്കനെ ശരിക്കും എൻ്റെ മോനെ എവിടെ നിന്നൊക്കെയാണ് അടിക്കുന്നത്. നമ്മളീ ഒന്ന് ഇന്നേലറും കാര്യങ്ങളൊന്ന് യൂസ് ചെയ്ത് ലൈഫൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് കരുതി. എന്തായാലും ഇന്നേലറൊക്കെ ഒന്ന് യൂസ് ചെയ്ത് സെറ്റാവട്ടെ. നിനക്കുള്ള പണി ഞാൻ തരടാന്നും പറഞ്ഞുകൊണ്ട് M8 റീലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ചെക്കനാണെങ്കിൽ കണ്ടുപിടിക്കണം. ഒന്നാം സ്ഥാനം കൊടുക്കണം. എടാ AK-ലാണോ M8-ലാണോ ചെക്കന് പണി കൊടുക്കേണ്ടതെന്നറിയില്ല. എന്തായാലും കയറിച്ചെന്നു. കയറിച്ചെന്ന ശേഷം ഒറ്റയടിച്ച് കൊടുത്തു. ചെക്കനാണെങ്കിൽ ലൈഫ് കുറവായിരുന്നു. ഒറ്റയടിക്കുന്ന ചെക്കൻ നോക്കി. എൻ്റെ മോനെ അവസ്ഥ നോക്കണം. അവസ്ഥയോടവസ്ഥയാണ്. എന്തായാലും M500 എമോയും തീർന്നു. വല്ലാത്തൊരു കഷ്ടമായി പോയി. എൻ്റെ മോനെ അടുത്തിനി ഇത് നിനക്ക് M18 തന്നെയാണാ പണിയെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടിച്ചെടുത്തു. ചെക്കനെ താലെ തല്ലി പൊളിച്ചു. ചെക്കൻ കിടക്കണ കിടപ്പ് കണ്ട ലൂട്ട് ബോക്സിൻ്റെ മേലെ കൂടെ ചെക്കൻ കിടക്കുന്നത്. എന്തായാലും നോക്കി നോക്കണം ഓരോരുത്തരുടെ അവസ്ഥ. എന്നിട്ട് എൻ്റെ വെസ്റ്റ് ഇറ്റാണ് ഇപ്പോൾ തീരുമാനാക്കാനാക്കി. എൻ്റെ മോനെ ഒരു അടിയും കൂടി കൊണ്ടായിരുന്നെങ്കിൽ വെസ്റ്റ് ഒളിഞ്ഞേനെ. അമ്മാരി അവസ്ഥയായിരുന്നു വെസ്റ്റിൻ്റെ കഥ. എന്തായാലും ഇനിയും ലൂട്ട് എടുക്കണം. ഈ ഒരു ഡ്രോപ്പിൽ SUV കണ്ടായിരുന്നു. SUV കണ്ട എടുക്കാതിരിക്കാൻ തോന്നില്ല. പക്ഷേ AK ഇനി ടോക്കൺ കൊടുത്ത് വാങ്ങിയല്ലേ വിചാരിച്ചു ഒഴിവാക്കാൻ തോന്നണില്ല. എടാ നിനക്ക് ഞാൻ AK പണി തരാമെന്ന് പറഞ്ഞോണ്ട് ഒരു കുരിപ്പാണെങ്കിൽ ഷെയ്ഡിൽ നിന്ന് അടിക്കുന്നു. എൻ്റെ മോനെ എന്നെയാണോ അപ്പുറത്തേക്കാണോ ചേക്കൻ നീ എങ്ങോട്ടാണ് അടിക്കുന്നത്? തെളിയിച്ച് കാണിച്ചടാ ഒരു മേത്തേക്ക് അടി. ചേക്കനാണെങ്കിൽ എന്നാൽ മേലിൽ അടി കൊള്ളിക്കുകയും ചെയ്യാം. ഇവനാണെങ്കിൽ അതും ചെയ്യുന്നില്ല. എടാ നീ ഓടല്ലടാ. ഓടിയാൽ ഞാൻ ഹെഡടിച്ചു. കില്ലയൊന്നും നിനക്ക് ഉറപ്പല്ലേ. എൻ്റെ മോനെ അടുത്ത കുരിപ്പ്. ഇവനാണെങ്കിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങൾ ഇങ്ങോട്ട് തരുന്നത്. ഞാൻ മെഡിക്കറ്റ് അടിച്ചിട്ട് പോലും മേലിൽ അടി കൊള്ളിക്കാൻ ചെക്കന് കഴിയുന്നില്ല. ചെക്കനും കൊടുത്തു. എത്രേൻ്റെ ഹെഡാണെന്ന് ഓർമ്മയല്ല. ഹെഡ് കൊടുക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എത്രേൻ്റെ ആണെന്ന് നോക്കാനും ടൈമില്ല. എൻ്റെ മോൻ അടി വീണ്ടും ഫൈറ്റോ. എന്നെ കൂട്ടാതെ ആരടാ ഫൈറ്റ് ചെയ്യുന്നത്? ഞാനും ഉണ്ടടാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ചെക്കന്മാരാണ് ഈ ഫൈറ്റ് തീർത്തോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാതെ കരുതി പോയി നോക്കുകയാണ്. എൻ്റെ മോൻ എപ്പോഴും തീർന്നില്ലേ. എന്തൊരു ഫൈറ്റാണ് നിങ്ങൾ നടത്തുന്നത്? ഡേഞ്ചറാക്കാനടാ അവിടെ. അവിടുന്ന് മാണിക്യം മണ്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കയറി ചെന്നു ഫൈറ്റ്. എൻ്റെ മോനെ ചെക്കൻ എനിക്ക് എന്നെ കാത്തിരിക്കാമെന്നും അറിയില്ല. എന്തായാലും ചെക്കൻ വേണ്ട. ഏതായാലും നിനക്കിട്ട് പണി M18 തരാമെന്ന് പറഞ്ഞോണ്ട് ഒറ്റയടി വെച്ചു കൊടുത്തു.
ചേക്കനും സ്പോട്ടിൽ നോക്കായും ചെയ്ത് എൻ്റെ മോനെ വീണ്ടും പോയിട്ട് എന്നെ കൂട്ടാതെയാണോ എൻ്റെ മോനെ ഏത് കണ്ണാടാ എന്തൊരു സൗണ്ട് എൻ്റെ മോൻ എടാ ചെക്കന് ബോഡി ഷോട്ടിലാണ് നോക്കായത് ഇവൻ്റെ ഗണിൻ്റെ സൗണ്ടാണ് തോന്നുന്നത് എന്തൊരു എൻ്റെ മോനെ എന്തൊരു അടിയാണ് അടിക്കുന്നത് എടാ എടാ നീ അസലാണല്ലോടാ എന്തൊരു അടി അടിച്ചെന്ന് നിങ്ങൾ കണ്ടായിരുന്നു എൻ്റെ മോനെ ന്യൂബ് പ്ലെയർ ആണോ എന്ത് ന്യൂബ് റാങ്ക് ചെയ്യണ എനിമിയാണെന്ന് അറിയില്ല എന്നൊരു ചാടി എമേറ്റ് വെച്ച് ചേക്കന് കൊടുത്തു രണ്ട് മൂന്ന് അടി ചേക്കൻ ഗ്ലൂ വാളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂബ് പ്ലെയർ അല്ല എന്നാണ് തോന്നുന്നത് ഈ ന്യൂ പ്ലെയേഴ്സൊന്നും ഗ്ലൂ വാള് വെക്കല്ലാതെ ഇടില്ല എൻ്റെ മോനെ റിപ്പയർ കിറ്റ് വീണ്ടും കിട്ടിയാ എൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കണം വേസ്റ്റിൻ്റെ കാര്യമൊക്കെ വിറ്റ ഏത് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് അവസ്ഥയോട് അവസ്ഥയാണ് കേട്ടോ മാച്ച് എൻ്റെ മോനെ ഡാമേജ് കിട്ടണമെന്ന് ഇനി ആകെ നാല് പേരെ അലീവ് ഉള്ളൂ 17 കിലോ എടുത്തിട്ടുള്ളൂ 18, 19, 20 3 കിലോയെങ്കിലും എവിടെന്നെങ്കിലും ഒന്ന് സെറ്റാക്കണം ഏതേ ഒരുത്തിനെ കിട്ടി കില്ല് സെറ്റാക്കണം മറന്നുപോയിട്ടും അടുത്ത ഒരുത്തിനെ കിട്ടി എൻ്റെ മോനെ ഏക്കയല്ലേ ഞെക്കിപ്പിടി എണ്ണ അവളെ മാക്സിമം പോലെയാണ് ഞെക്കിപ്പിടിയോട് ഞെക്കിപ്പിടിയായിരുന്നു ചെക്കൻ്റെ ആ അവസ്ഥയും കഴിഞ്ഞ് എന്തായാലും ഇനിയും നോക്കി നോക്കാം വല്ല എനിമീസിന് കിട്ടുമെന്ന് വല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഡ്രോപ്പിലുണ്ടെങ്കിൽ എടുക്കായിരുന്നു എന്നാണ് കരുതുന്നത് അവിടെയാണോ UAV ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ മോനെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഭാഗ്യം UAV ലൈറ്റ് എൻ്റെ മോനെ രണ്ട് എനിമീസിനെ സ്പോട്ട് ചെയ്തു എടാ കുട്ടന്മാരെ നിങ്ങളവിടെ നിൽക്കണമെന്നും പറഞ്ഞോണ്ട് ഞാൻ കയറി ചെന്നു ചെക്കന്മാരാണെങ്കിൽ രണ്ടും ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ കൺമുമ്പ് തന്നെയാണ് ഒരുത്തനാണെങ്കിൽ ഇവിടെ ഉണ്ട് എൻ്റെ മോനെ നീ എങ്ങോട്ടാണ് അടിക്കുന്നത് എന്തിനു പോയി നോക്കാം ചെക്കനാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ ടോപ്പിലാണോ പുറത്താണോ എന്ന് അറിയില്ല ദേ ഇവിടെ എടാ അടി കൊള്ളുന്നില്ല എന്തൊരവസ്ഥ എടാ കില്ല് കുമ്മി നീ ഏതാടാ എൻ്റെ കില്ല് കുമ്മിയത് എൻ്റെ മോനെ നിങ്ങൾ കണ്ട് കാണും എൻ്റെ മോനെ എന്തൊരു അടിയാണ് അടിച്ചത് നോക്കണം പ്രോ പ്ലെയറായിരുന്നു അറിഞ്ഞതുപോലുമില്ല ചെക്കനെ കിടക്കട്ടെ ഒരു ലൈക്കൊന്നും പറഞ്ഞോളി ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്